പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഡിസംബർ 3 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം. അതിനോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാനതല ഭിന്നശേഷി ആഘോഷം തിരൂരിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തിരൂരിൽ വെച്ച് നടന്ന ഭിന്നശേഷി ആഘോഷം, നമ്മുടെ ജില്ലാ സാമൂഹ്യ നീതി നേതൃത്വം നൽകുന്ന ഈ ഒരു ആഘോഷ പരിപാടി തീർത്തും പരാതികളില്ലാതെ അടിപൊളിയായിട്ടാണ് ഇവിടെ സമാപനം കുറിച്ചത്. വിവിധ സെക്ഷനുകളായി ഭിന്നശേഷിയുള്ളവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്ത ഈ സംസ്ഥാനതല ആഘോഷ പരിപാടിയിലെ ഒരു വീഡിയോ ആണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യ വീഡിയോ അവിടെ നമ്മുടെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായ HS പഞ്ചാബ് കിഷൻ അവരുമായി ഒരു ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു വീഡിയോയാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ കൊടുക്കുന്നത്. ഇത് വീഡിയോയുടെ പാർട്ട് 1 ആണ്. ഇതിൻ്റെ 2-ാം ഭാഗവും നമ്മുടെ ചാനലിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഭിന്നശേഷി കമ്മീഷണറുമായി നടത്തിയ ഈ ഒരു ഓപ്പൺ ഫോറം പരിപാടിയിൽ 1.5 മണിക്കൂറോളം സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ നമ്മളുമായി വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തു. സദസ്സിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം ഭിന്നശേഷി അവകാശ നിയമത്തിൽ അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ, കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും അവരുടെ പരാതികളുമൊക്കെ കേൾക്കുകയും ചെയ്ത ഒരു ഓപ്പൺ ഫോറം ആയിരുന്നു ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംസ്ഥാനതല പരിപാടിയിൽ സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ ഭിന്നശേഷിയുള്ളവരും ഭിന്നശേഷിയുള്ളവരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്കുമൊക്കെ ഒട്ടനവധി അവാർഡുകളും ഈ ഒരു സംസ്ഥാനതല ആഘോഷ പരിപാടിയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. അത് വിതരണം ചെയ്തത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി Dr. R. Bindu ആണ്. ആ ഒരു വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണർവ് 2022 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ നടത്തിയ ഓപ്പൺ ഫോറം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലെ കമ്മീഷണറുടെ ഈ ഒരു വാക്കുകളിലേക്ക് നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കറിയാം ഇന്ന് ഖത്തറിൽ വേൾഡ് ഫുട്ബോൾ മഹാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാമാങ്കത്തിന്റെ ഉദാഹരണ അവസരത്തിൽ ഗാലി എന്ന ഒരു ഭിന്നശേഷിക്കാരൻ അതിനൊരു മുഖ്യ അതിഥിയും ഉദ്ഘാടനവുമായി വന്നത് നമ്മളെല്ലാം ഏറെ സന്തോഷത്തോടെ കണ്ടതാണ്. ഗാലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ന് കാലുകളില്ലാത്ത കാളില്ലാതെ ജനിച്ച ആളാണ്. അദ്ദേഹം 60 ജീവനക്കാരുള്ള ഒരു കമ്പനി നടത്തിക്കൊണ്ടുവരികയാണ്. 300,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ആളാണ് അദ്ദേഹം. ഇതുപോലെ മനസ്സിൽ അഗ്നി സൂക്ഷിക്കുന്ന ഗാലിയെ പോലെയോ ഗാലിയെക്കാൾ കൂടുതലോ കഴിവുള്ള എത്രയോ ആളുകളാണ് എന്റെ മുന്നിലുള്ളതെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഓസ്ട്രേലിയക്കാരനെ മൈക്കിനെ കുറിച്ച് അറിയാം. ഇങ്ങനെ ധാരാളം ഭിന്നശേഷിക്കാര് ലോകത്ത് വ്യക്തിമുട്ടപ്പെടുത്തുകയും അവരെ അവരുടേതായ ഈ ലോകത്ത് അവർ ജീവിച്ചിരുന്നു എന്നതിനുള്ള ഒരുപാട് തെളിവുകളും അവശേഷിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. ഈ ഗാലിയുടെ ഇഷ്ടപ്പെട്ട് തന്നെ അറിയാം ലോകം എത്ര ബഹുമാനത്തോടെയും എത്രയാണ് ഭിന്നശേഷിക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഭിന്നശേഷിക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പരമാവധി ഇടപെടാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഭിന്നശേഷി കമ്മീഷണർ പഞ്ചാബ് സാറുണ്ട്. സാറിന്റെ നിരവധി ഉത്തരവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാണ്. സാറെ ആ പോസ്റ്റ് വന്ന ശേഷം നിരവധി ഉത്തരവുകൾ ഭിന്നശേഷിക്കാരെ സഹായിക്കുന്നതിനായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനിയും മാത്രം ഉത്തരവുകൾ ഉണ്ടാവും. ഈ അടുത്തുണ്ടായ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ SSLC അതുപോലെ തന്നെ മറ്റു പരീക്ഷകളും എഴുതുന്നതിന് ഭിന്നശേഷിക്കാർക്ക് സ്ട്രൈക്കിന് അനുവദിക്കുന്നത് സംബന്ധിച്ചൊരു തർക്കമുണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ നിലപാട് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രം അത് മതി എന്നുള്ളതായിരുന്നു. ബോർഡർ ലൈൻ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് സ്ട്രൈക്കിനെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. DLSA മുമ്പാകെ നിരവധി ഇത്തരം പരാതികൾ വന്നു. പരാതികളിൽ നമ്മൾ ഏറെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റോട് വിലക്ക് പിടിച്ചുകൊണ്ട് അവര് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പല തടസ്സവാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ആ ഇടയാണ് സാറിന്റെ ഒരു ഉത്തരവ് വന്നത്. അതിന് മുമ്പോട്ട് സുപ്രീംകോടതിയുടെ മുന്നിൽ ഇതിലൊക്കെ തോട്ട് ചെയ്ത് സാർ മനോഹരമായ ഒരു ഉത്തരവ് പാസ്സാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് 15,000 കുട്ടികൾക്ക് SSLC പരീക്ഷകളും പ്ലസ് 2 പരീക്ഷകളും നമുക്ക് സ്ട്രൈബിൽ അനുവദിക്കാൻ കഴിഞ്ഞു. അതുപോലെ ഇപ്പോഴും ഈ അടുത്ത് നിങ്ങൾ മറ്റൊരു ഉത്തരവ് കണ്ടിട്ടുണ്ടാവും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ നിയമ
ശക്തമായ ഒരു നിയമം നമ്മുടെ നാട്ടിൽ 2014 റൈസ് ഓഫ് ഡിസ്പ്ലീസ് ആക്ട് എന്ന ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. ആ ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരുപാട് ഇംപ്ലിമെന്റേഷൻ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടെന്നത് ശരിയാണ്. പക്ഷെ ആ ആക്ടിന്റെ ഉദ്ദേശശുദ്ധി പോലെ അത് നടപ്പാക്കപ്പെടുകയാണെങ്കിൽ ഭിന്നശേഷിക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ കഴിയും. ഞാൻ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. ഡിസ്ട്രിക്ട് സർവീസ് അതോറിറ്റി, നമ്മുടെ ഡിസ്ട്രിക്ട് സർവീസ് അതോറിറ്റി, നിങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക്, ഇത്തരമുള്ള പ്രശ്നങ്ങൾക്ക് നീതി നിഷേധം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മഞ്ചേരിയിലോ അല്ലെങ്കിൽ തിരൂരിലോ ഒക്കെയുള്ള ഡിസ്ട്രിക്ട് സർവീസ് അതോറിറ്റിയുടെ സംബന്ധിച്ച ഓഫീസുകളെ പേരുമായി ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ സഹായവും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും സഹായ ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഓപ്പൺ ഫോറത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ പ്രജാപക്ഷ സാക്ഷി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ശ്രീ എസ് എച്ച് പഞ്ചാബകേഷൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാങ്കേതിക വകുപ്പിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവിടെ ഇന്ന് അവാർഡ് ജേതാക്കളായി തീരുന്ന ഏറ്റവും ബഹുമാന്യർ, എന്റെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഈ കൊച്ചുകുട്ടികൾ, പുലിശി സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നമുക്ക് എല്ലാവർക്കും അറിയാം ഭിന്നശേഷി അവകാശം എന്ന് പറയുന്നത് ഇന്ന് ചാരിറ്റിയല്ല. അത് പഴയൊരു കാലത്താണ് അത് കഷ്ടമാണ്, അത് പാപമാണ്, ഇതൊരു പുണ്യമാണ് എന്നുള്ള ചിന്ത പഴയ കാലത്താണ്. ആ കാലം എന്നേക്കുമായി കടന്നുപോയി. ഇന്നിപ്പോ നമ്മളുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഒരു റൈറ്റ് ബേസ്ഡ് സ്റ്റാറ്റ്യൂട്ടിന്റെ പിൻബലത്തോടു കൂടിയാണ്. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ കാര്യങ്ങൾ ഇന്ന് അവകാശത്തിന്റെ രൂപത്തിലാണ് നമ്മൾ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നതാണ്. അത് ആരുടെയും ഔദാര്യമല്ല, അത് ആരുടെയും ഒരു സൗമനസ്യത്തിൽ കിട്ടേണ്ട കാര്യമല്ല. നമുക്ക് റൈറ്റ് ബേസ്ഡ് സ്റ്റാറ്റ്യൂട്ട് അവകാശം എന്ന നിലയിൽ തന്നെ ചോദിക്കാൻ കഴിയുന്ന കുറേ അവകാശങ്ങളാണ് ഇന്നത്തെ നിയമം എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് നല്ല ധാരണ ഉണ്ടാകും. കാരണം എന്താണ്, അതിന്റെ കാരണം എന്താണ്? നിയമത്തെപ്പറ്റി നമുക്ക് അറിവുണ്ടാകുമ്പോൾ ചൂഷണം അവസാനിക്കും എന്നതല്ല, എക്സ്പ്ലോയിറ്റേഷൻ അവസാനിക്കും. നിയമത്തെപ്പറ്റിയുള്ള അജ്ഞത നിൽക്കുമ്പോഴാണ്, എന്താണ് നമ്മുടെ അവകാശം എന്നതിനെപ്പറ്റി ധാരണ ഇല്ലാതിരിക്കുമ്പോഴത്തേക്കാണ് അതിൽ ചൂഷണം ഉണ്ടാകുന്നത്. അത് ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് നിയമവ്യവസ്ഥ? എന്താണ് നിങ്ങളുടെ അവകാശങ്ങൾ? ഏതളവ് വരെ നമുക്ക് അവകാശങ്ങൾ നിൽക്കുന്നുണ്ട്? അത് എവിടേക്കാണ് ലംഘിക്കപ്പെടുന്നത്? ഇതൊക്കെ അറിയാതിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളും ഒരു കാലത്തും അവസാനിക്കില്ല എന്നൊരു തോന്നലുണ്ടാകുന്നത്. അങ്ങനെയല്ല, ഇന്ന് സമഗ്രമായൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യം നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ്. നിയമത്തിലാണ് അത്യന്തികമായിട്ട് വിജയം എന്നത് നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. 1995 നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായിട്ട് ഒരു നിയമം വരുന്നത്. 96 ഫെബ്രുവരി 7 നിലനിൽക്കുന്ന നിയമം, ഈ രംഗത്ത് വലിയ മാറ്റം പ്രതീക്ഷിച്ചു കൊണ്ടുപോകുന്ന നിയമം, നിർഭാഗ്യവശാൽ ഒരു മാറ്റവും ഉണ്ടാക്കാതെ, പ്രത്യേകിച്ച് ആരും അത് അറിയാതെ കാലം കടന്നുപോയി എന്ന് പറഞ്ഞാൽ ശരിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2013 ബഹുമാനപ്പെട്ട സുപ്രീംകോടതി അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, പിന്നീട് നമ്മുടെ കേരളത്തിന്റെ ഗവർണറായിരുന്ന ജസ്റ്റിസ് സദാശിവം അധ്യക്ഷനായിട്ടുള്ള ഒരു ബെഞ്ച് ഈ കാര്യങ്ങളെപ്പറ്റി വളരെ ശക്തമായിട്ടുള്ള ജഡ്ജ്മെന്റ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ക്രൈം കേസിനകത്തേക്ക്, അതിന്റെ അടിസ്ഥാനത്തിൽ 3 മാസം കൊണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ നിർദ്ദേശവും ഉണ്ടായിരുന്നു. അത്രയും നിർദ്ദേശം വന്നിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യം നടന്നില്ല എന്നുള്ളത് വേറൊരു സത്യം. അതിനുള്ളിൽ തന്നെ നിയമമേ മാറി പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. അതാണ് നമ്മുടെ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, അല്ലെങ്കിൽ ആർ പി എം ബി ആക്ട് എന്ന് നമ്മൾ പറയുന്ന സമഗ്ര നിയമം വരുന്നത്.
ഈ നിയമം നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ മാസം 2017 ഏപ്രിൽ മാസം 19 നിലവിൽ വന്നു. അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് കാര്യങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ആദ്യം അതിനെപ്പറ്റിയുള്ള വ്യവസ്ഥകൾ നമുക്ക് അതിനെപ്പറ്റി നല്ലൊരു അറിവുണ്ടാവണം. ഉദാഹരണമായിട്ട് സ്പോർട്സ് എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെ അവകാശമാണെന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം. സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെ അവകാശമാണ്. 30-ാം വകുപ്പിൽ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് സർക്കാരിന് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസിന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് ഭിന്നശേഷിക്കാരുടെ സ്പോർട്ടിംഗ് അതോറിറ്റീസിന് സപ്പോർട്ട് ചെയ്യണം. കാരണം അതവരുടെ അവകാശമാണ് അല്ലേ. നിങ്ങളിൽ എത്ര പേർക്ക് അറിവുണ്ടെന്ന് എനിക്കറിയില്ല. നാഷണൽ സെൽബർ പോളിസി ഫുട്ബോൾ ടൂർണമെന്റിൽ പോയിട്ട് വന്ന ടീം ഇവിടെ ഉണ്ട്. കേരളത്തിൽ നിന്നും നമ്മുടെ ടീമോടെ പോയിട്ട് അവർ അതിന്റെ ട്രോഫിയുമായിട്ടാണ് തിരിച്ചു വന്നത്. കാരണം നമ്മുടെ നാട്ടിൽ അധികം പേർക്ക് അറിയില്ല ഭിന്നശേഷിക്കാർക്ക് എന്ത് സ്പോർട്സാണ് എന്നാണ് ചോദിക്കുന്നത്. അതല്ല, ഭിന്നശേഷിക്കാരുടെ അവകാശമാണ്. സ്പോർട്സ് ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ ഉണ്ട്, അവിടെയും നമുക്ക് പ്രാതിനിധ്യത്തിന് അർഹതയുണ്ട്, നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്, സപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത അവർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ തലത്തിലേക്കൊന്നും ചിന്ത എത്തിയിട്ടില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഭിന്നശേഷി സഹോദരങ്ങൾക്ക്, ഭിന്നശേഷി കുട്ടികൾക്ക് അല്ലെങ്കിൽ രക്ഷാകർത്താക്കൾക്ക് അതിനെപ്പറ്റിയുള്ള ബോധമില്ല, അറിവില്ല. അതാണ് കാരണം. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയി ട്രോഫി എടുത്തെന്ന് മാത്രമല്ല, ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ടും ഇവിടെ നിന്ന് പോയ ഒരു കുട്ടി അതിൽ വന്നിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും ഈ ആ ഒരു സ്പിരിറ്റിലാണ് കാര്യങ്ങൾ കാണാനായിട്ട് അല്ലെ. നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന റൈറ്റിന്റെ വില എന്താണെന്ന് എത്ര പേർക്കറിയാം. യാതൊരു വേർതിരിവും പാടില്ല. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും സാധാരണ ഒരു വ്യക്തിയും ഭിന്നശേഷി വ്യക്തിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. സാധാരണ വ്യക്തിക്ക് എന്തൊക്കെ അവകാശമുണ്ടോ അതെല്ലാം ഭിന്നശേഷി ആൾക്കാർക്കും ഉണ്ട് എന്നുള്ള ബോധം ആദ്യം ഭിന്നശേഷി ഉള്ള അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രാധാന്യം പ്രാപിച്ചു നിൽക്കുന്ന അതിനോട് മാനസികമായിട്ട് ഐക്യമുള്ള ഓരോ വ്യക്തിയും മനസ്സിലാക്കണം. സാധാരണ നിലയ്ക്ക് ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരു ജീവിതാവസ്ഥയാണ്. അത് നമ്മളിപ്പം പറയാറുണ്ടല്ലോ, എന്താണ് ഒരു അസുഖം എന്ന് പറയുന്നത് കുറ്റമല്ല. ഒരു അസുഖം എന്ന് പറയുന്നത് കുറ്റമല്ല, അവിടെ ചികിത്സയാണ് ആവശ്യം. അതുപോലെ ഭിന്നശേഷി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ കുറ്റമല്ല. അപ്പൊ അത്തരമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ട ചുമതല നമ്മുടെ സമൂഹത്തിനുണ്ട്, നമ്മുടെ സർക്കാരിനുണ്ട്, നമ്മുടെ വ്യവസ്ഥയ്ക്കുണ്ട്. ഭിന്നശേഷി ആൾക്കാരും സാധാരണ ആൾക്കാരെ പോലെയുള്ള എല്ലാ അവകാശങ്ങളുമുള്ള ഒരു മനുഷ്യരാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി വേണം പൊതുസമൂഹം ഭിന്നശേഷി കാര്യങ്ങളെ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യേണ്ടത്. നോൺ ഡിസ്ക്രിമിനേഷൻ ഞാൻ പറഞ്ഞു. അക്സസബിലിറ്റി എന്ന് പറയുന്ന വേറെ റൈറ്റുണ്ട്. എല്ലാ രംഗത്തും കടന്നു ചെല്ലാനുള്ള പ്രാപ്യത എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെ റൈറ്റാണ്. അപ്പോൾ എവിടെയാണ് ഭിന്നശേഷി നിയമം നമുക്ക് ഇൻവോക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയൊക്കെ വയലേഷൻ വരുന്നുണ്ടോ, എവിടെയൊക്കെ നിഷേധം വരുന്നുണ്ടോ, ആ രംഗങ്ങൾ തീർച്ചയായിട്ടും അത് എൻഫോഴ്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നടപ്പിൽ വരുത്താനുള്ള പരിഹാരം ചോദിക്കാനുള്ള ഒരു ആർജവം, ഊർജം ഇതൊക്കെ നമ്മളിൽ ഉണ്ടാവണം. അതിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം. നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പരിഹാരമാണ് നമ്മൾ എപ്പോഴും അന്വേഷിക്കേണ്ടത്. നമുക്ക് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകും. ചികിത്സ കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നമാണ്, ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലേ, എന്ന് തുടങ്ങി വിദ്യാഭ്യാസം. ഭിന്നശേഷി ദിനത്തിൽ ഭിന്നശേഷി കമ്മീഷണറേറ്റിന്റെ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ, ആ ഉത്തരവ് ഇന്നലെ റിലീസാക്കിയിട്ടുണ്ട് ഞാൻ. ആ ഉത്തരവ് പറയുന്നത് ഭിന്നശേഷി കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജ്മെന്റിന്റെ ചുവട് പിടിച്ചിട്ട് ഞാനൊരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഭിന്നശേഷി കുട്ടികൾക്ക് പട്ടികജാതി പട്ടികവർഗത്തിൽ കിട്ടുന്ന ആ കുട്ടികൾക്ക് കിട്ടുന്ന അതേ പരിഗണന തരണം എന്ന് അസന്നിഗ്ധമായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജ്മെന്റ് എഴുതി. അത് ആ ഫാക്ട്സ് ചേരുന്ന ഒരു കേസ് എൻ്റെ അടുത്ത് വന്നു. ആ കേസിനകത്ത് ഞാൻ അത് തന്നെ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ സംസ്ഥാനം നടപ്പാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും അത് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സുഖത്തിൽ കമ്മീഷൻ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് സംഭാവന എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങനെ ഏറ്റവും അഭിമാനമുണ്ട്, സംതൃപ്തിയുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നശേഷി കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് 100% സംവരണം നമ്മുടെ ഒരു ഓർഡറിൽ വന്നിട്ടുണ്ട്. അറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഭിന്നശേഷി കുട്ടി 10-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ, സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ഡഡ് സ്കൂളോ ഗവൺമെന്റ് സ്കൂളോ ആയിരിക്കണം. ആ സ്കൂളിൽ ഇഷ്ടമുള്ള വിഷയത്തിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ റൈറ്റാണ്. വേറെ അർത്ഥം പറഞ്ഞാൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നിയമത്തിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഞാനത് കൊണ്ടുവന്നിട്ടുള്ളത്. അത് നടപ്പായി കഴിഞ്ഞു. ഭിന്നശേഷി കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം പ്രോപ്പറായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം വിദ്യാഭ്യാസം കിട്ടുക എന്ന് പറയുന്നത് ഭിന്നശേഷി കുട്ടികളുടെ റൈറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എവിടെയൊക്കെയാണോ ഈ നിഷേധം വരുന്നത്, എവിടെയൊക്കെയാണോ ഇത് നമുക്ക് കയ്യേറ്റി പിടിക്കാൻ കഴിയാതെ പോകുന്നത്, അവിടെയൊക്കെയാണ് നമുക്കിത് ഇങ്ങോട്ട് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ യൂണിറ്റുകളിലൊക്കെ ഈ നിയമത്തെപ്പറ്റി പഠിപ്പിക്കുക. നിയമത്തെപ്പറ്റി നിങ്ങൾക്ക് അറിവ് വരട്ടെ. നിയമത്തെപ്പറ്റി അറിവ് വരുമ്പോൾ ശക്തി ആർജിക്കും. ആ ശക്തിയെ തോൽപ്പിക്കാനായിട്ട് ഈ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് തിരിച്ചറിയാതെ എന്താണ് നമ്മുടെ അവകാശം എന്നതിനെപ്പറ്റി മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഈ ദിവസങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലുള്ള ഈ യോഗത്തിൻ്റെയും മീറ്റിങ്ങിൻ്റെയും ആഘോഷമായാലും ആചാരങ്ങളായാലും അതിൻ്റെ ഉദ്ദേശം നമ്മൾ നിയമാഭിമുഖ്യം ഉള്ളവരാവുക. ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ചേർന്നിട്ടാണ് ഭിന്നശേഷി കമ്മീഷണറേറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകാൻ. കാരണം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പാസ്സാക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അവാർഡാണ്. അവാർഡ് മീൻസ് കോടതിയുടെ വിധിക്ക് തുല്യമായിട്ടുള്ളതാണ് അവിടെ പാസ്സാക്കുന്നത്. അപ്പോൾ നമ്മളും അതുമായിട്ട് കൈകോർത്ത് പിടിച്ചിട്ടാണ് പോകുന്നത്. പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാം. നേരിട്ട് നമ്മുടെ ഇമെയിലായിട്ട് കമ്മീഷണറിലേക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ തപാൽ മാർഗം അയച്ചു തരാം. അത് സത്വര പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലും ഡിലേ ഉണ്ടാവും എന്നല്ലാണ്ട് അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഓൺലൈനായിട്ടാണ്. കണ്ണൂരും കാസർഗോഡും മലപ്പുറത്തും അല്ലെങ്കിൽ ഇടുക്കിയിലും ഒക്കെയുള്ള സഹോദരങ്ങളും സുഹൃത്തുക്കളും ആരും അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അവരവരുടെ വീട്ടിൽ ഒരു സ്മാർട്ട് ഫോൺ കൈവശം ഉണ്ടായിരുന്നാൽ കമ്മീഷണറേറ്റ് മാറ്റി നിങ്ങൾക്ക് ഹിയറിംഗിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രശ്നങ്ങൾ അപ്പോഴും നേരിട്ട് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ രീതിയിൽ പറയാനുള്ള അവസരം അവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫോറം നന്നായിട്ട് ഉപയോഗിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ കൊണ്ടുവരണം. നിയമപരമായിട്ടുള്ള പരിഹാരങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കി തരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒരു വലിയൊരളവ് പോലെ ഉപയോഗിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്യൂസിനെ അടിസ്ഥാനമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് പരിഹാരം, ഒരു പ്രോബബിൾ ആൻസർ പറയാൻ പറ്റും. ഇന്നിവിടെ ഞാൻ ഒരു കുറേ സാധനങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് സൈക്കോ സോഷ്യൽ ഹോമമാകട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ആദരിക്കപ്പെടുന്ന റോയി അച്ഛൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ പോയിട്ടുള്ളതാണ്. എനിക്ക് വളരെയേറെ അഭിമാനം തോന്നിയ ഒരു സ്ഥാപനമാണത്. അപ്പം അർഹത ഉള്ളവർക്ക് അംഗീകാരം തീർച്ചയായിട്ടും കൊടുക്കണം എന്ന് തുടങ്ങി ഇന്നിവിടെ ആദരിക്കപ്പെടുന്നവരെല്ലാവരും ഈ രംഗത്തെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ അർത്ഥവത്തായി തീരണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഓരോ രംഗത്തും മികവുറ്റ ആൾക്കാരെ മാത്രമേ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് തുടർന്നും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് നമ്മളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇപ്പോൾ നമ്മുടെ ശ്രീരംഗക്ഷേമ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ ഇവിടെ ഉണ്ട്. മാഡം വളരെ ആക്റ്റീവായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നത് ഇതൊക്കെ എനിക്ക് നേരറിവാണ്. ആരും പറഞ്ഞിട്ടുള്ളതല്ല, നേരറിവാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി വളരെ ആക്റ്റീവായിട്ട് എല്ലാ രംഗത്തും എപ്പോഴും വളരെ താല്പര്യത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന്
അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്. എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചാൽ നമുക്ക് പ്രോബബിൾ ആൻസർ കൃത്യം ആൻസർ എന്ന് പറയില്ല, പ്രോബബിൾ ഇങ്ങനെ ആയിരിക്കാം അതിന് സൊല്യൂഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യം പറയാൻ പറ്റും. മൈക്ക് ഉണ്ടായിരുന്നു, മൈക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? കമ്മീഷനേറ്റിന്റെ വകയായിട്ടും ഞാൻ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ സെർവീസ് പാഴ്സി ഫുട്ബോളിന്റെ കിരീടം നേടിയ ടീമിനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. പിന്നെ സ്കൂൾ കുട്ടികളെ കരുണ സ്കൂള് കോഴിക്കോട് വേറൊരു സ്കൂളിന്റെ അത് ഇവിടെ സെലക്ട് ചെയ്ത സ്കൂളാണ്, അല്ലെങ്കിൽ മദർ വെറോണിക്ക സ്കൂൾ, രണ്ട് സ്കൂളിലെ കുട്ടികളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. പിന്നെ അതിനു പുറമെ എം ബി ബി എസ് തുടങ്ങിയ അല്ലെങ്കിൽ എം ഡി എം ബി ബി എസ് എന്തൊക്കെ പരീക്ഷകളിൽ കമ്മീഷനേറ്റ് ഇടപെടലുകൾ കൊണ്ട് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് നമ്മൾ ആദരിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരെ കുട്ടികൾ നമ്മൾ ആദരിക്കുന്നുണ്ട്. പിന്നെ റോൾ പ്ലേ എന്ന് പറയുന്ന ഒരു കലാരൂപം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു, അവർക്ക് സ്റ്റേറ്റ് ലെവലിൽ ഒരു അവാർഡ് കിട്ടാൻ ഉള്ളൊരു സാധ്യത ഇല്ലെന്ന് കണ്ടു. അതിനകത്ത് ഭിന്നശേഷി കുട്ടികളുടെ പങ്കാളിത്തം കണ്ടിട്ട് ആ ടീമിനെ ഇവിടെ ആദരിക്കുന്നുണ്ട് എന്ന് തുടങ്ങി ധാരാളം ആൾക്കാർ. പിന്നെ നമ്മുടെ കമ്മീഷനേറ്റ് വകയായി നടത്തിയ മുഖ്യമന്ത്രിയിൽ പ്രൈസ് കിട്ടിയ ആൾക്കാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം, അങ്ങനെ ഇതിന്റെ കൂടെ തന്നെ സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന അർത്ഥവത്തായ ഈ പരിപാടിയോടൊപ്പം തന്നെ ആ കാര്യങ്ങൾ ഇവിടെ ഇവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മയിലാണ് നമ്മുടെ പ്രോഗ്രാം. കാര്യങ്ങളെപ്പറ്റി പരിഹാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് എന്ത് പരാതി വന്നിട്ടുണ്ടോ? കമ്മീഷന്റെ പരാതി ഉണ്ടോ? വന്നിട്ടില്ല. അപ്പം അത് കമ്മീഷന്റെ പെട്ടവരെയാണെങ്കിൽ തീർച്ചയായിട്ടും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ അധികാരികളെയോ അല്ലെങ്കിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധികാരികളെയോ അതിനകത്ത് നമ്മൾ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്പോർട്സിന്റെ സെക്രട്ടറി ലെവലിലുള്ള ഉദ്യോഗസ്ഥരെ ആരെങ്കിലും നമുക്ക് അതുമായി ബന്ധപ്പെടുത്തി ഒരു തീരുമാനം എത്താനായിട്ട് കഴിയും. അതിന് എത്രത്തോളം പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി പരിശോധന പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെയുള്ള സംഭവം ചെയ്യാം. സാറിന്റെ പേര് സുബൈർ. ഭിന്നശേഷിയുള്ളവർക്ക് ഇത്ര അവകാശങ്ങളും അവരുടെ അവകാശങ്ങളുണ്ട് എന്ന് ശരിക്ക് ഭിന്നശേഷിയുടെ വലിയൊരു സമൂഹം തിരിച്ചറിഞ്ഞത് സാറ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ആയി പറയുന്ന ശേഷമാണ്. അതിനുള്ള അഭിനന്ദനങ്ങളും നന്ദി കർത്താവും ഭിന്നശേഷിയുള്ള ഒരു സമൂഹത്തിന് വേണ്ടി ആദ്യം അറിയിക്കുകയാണ്. സാറേ, എനിക്ക് ചോദിക്കാറുണ്ട്, നമ്മുടെ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ ഇപ്പോഴും വികലാംഗ കോർപ്പറേഷൻ എന്നായി അറിയപ്പെടുന്നതും അതുപോലെ പുതുതായിട്ട് വരുന്ന അപേക്ഷകൾ ഫോമുകളിൽ പോലും പിന്നെ വികലാംഗർക്ക് വേണ്ട ഉപകരണങ്ങൾ വികലാംഗർക്ക് വേണ്ട പിന്നെ മറ്റു ആനുകൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് 2022 പോലും സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ അച്ചടുത്ത അപേക്ഷ ഫോമുകളിലുള്ളത്. എന്തുകൊണ്ടാണ് ആ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഈ ഒരു 2016 പറയുന്ന പേരുദ്ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും നിരന്തരമായിട്ട് സാധ്യത നിരന്തരമായ ഉത്തരവുകളും പലപ്പോഴായിട്ട് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മാറാത്തതുകൊണ്ടാണ്? അത് പഴയൊരു ചോദ്യമുണ്ട്, ഒരു പേരിൽ എന്തിരിക്കുന്നു, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മള് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അതിനകത്ത് ഒരു പേരിന്റെ അക്കമതിയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്നുകൂടെ നമുക്ക് ചേക്കപ്പ് ചെയ്യാം. അത് ചേക്കപ്പ് ചെയ്തിട്ട് ആ പേര് ഇങ്ങനെ ഒരു ഒഫൻഡിങ് നേച്ചറുള്ള പേരാണ് എന്ന് ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് തിരുത്തി കൊണ്ടുവരാനുള്ള ശ്രമം എടുക്കാം. അതൊരു വലിയൊരു ഇഷ്യൂ ആക്കി ആരും കാണരുത്, നമുക്ക് മാറ്റിയെടുക്കാം. അതിന് നമുക്ക് പരിഹാരം ഉണ്ടാകാൻ കഴിയാത്ത ഒരു സംഗതി അല്ല അത്. തീർച്ചയായിട്ടും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എനിക്ക് ആ ഒരു കടലാസിൽ ആരെങ്കിലും എഴുതി തരണം എന്ന് കേട്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പറ്റില്ല.